നമുക്കറിയാം, നമ്മുടെ കാലാവസ്ഥയുടെ മാറ്റങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ കുട്ടികൾക്ക് മുതിർന്നവർക്കുമെല്ലാം ജലദോഷം, തുമ്മൽ, പനി ഇതെല്ലാം സ്വാഭാവികമായിട്ട് കാണുന്നു. ഇതിന് ഏറ്റവും നല്ല ഒരു മരുന്ന് നമ്മുടെ വീടുകളിൽ പണ്ടുണ്ടാക്കിക്കൊണ്ടിരുന്ന നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന ഇലകൾ കൊണ്ട് നമുക്ക് നല്ലൊരു മരുന്ന് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് വീടുകളിൽ തയ്യാറാക്കാം. ഇതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് തുളസിയുടെ ഇലയാണ്. തുളസിയുടെ ഇലയ്ക്ക് ജലദോഷം, പനി തുടങ്ങിയ രോഗങ്ങൾക്ക് ഇത് നല്ലൊരു ഔഷധമാണ്. അതുമാത്രമല്ല, തുളസി എന്ന് പറഞ്ഞാൽ ഇത് ഒരു ആൻറ്റിബാക്ടീരിയൽ, ആൻറ്റിഫംഗൽ ഗുണങ്ങളുമുള്ള ഒരു ഇലയാണ് തുളസി. ഈ തുളസിയുടെ ഇല ഒരു അഞ്ചാറെണ്ണം പറിച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് പനിക്കൂർക്കയാണ്. കുട്ടികൾക്കുണ്ടാകുന്ന പനി, ജലദോഷം, തുമ്മൽ എല്ലാം മാറിക്കിട്ടുവാൻ ഏറ്റവും നല്ല ഒരു ഔഷധമാണ് പനിക്കൂർക്ക. അതും നമുക്കൊരു മൂന്നാലഞ്ച് ഇല പറിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ആടലോടകമാണ്. ആസ്മയ്ക്കും ചുമയ്ക്കും നല്ലൊരു മരുന്നാണ്. ആയുർവേദം അനുസരിച്ച് ഇത് കുട്ടികളുടെ ചുമയ്ക്കും ജലദോഷത്തിനും ഏറ്റവും നല്ലൊരു വീട്ടുമരുന്നായിട്ടാണ് ഇതിനെ കാണുന്നത്. അതിൻ്റെ ഇലയും ഒരു നാല് അഞ്ച് എണ്ണം നമുക്ക് പറിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു വാഴയില വെട്ടിയെടുത്ത് ആ വാഴയിലയിലേക്ക് നമുക്കിതെല്ലാം വെച്ച് കൊടുക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ പറിച്ചെടുത്ത എല്ലാ ഇലകളും ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കുക. അങ്ങനെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ആ വാഴയിലയിലേക്ക് ഇത് ഓരോന്നായി വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ മൂന്ന് കൂട്ട ഇലയും അതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ വാഴയില ഒന്ന് മടക്കി ഒന്ന് പൊതിഞ്ഞു കെട്ടി ഇനി നമ്മളൊരു ഇഡ്ഡലിയുടെ പാത്രം, ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ആ പാത്രം എടുത്ത് നടപ്പത്ത് വെച്ച് ഇതൊന്ന് ആവിയിൽ വെച്ച് ഒരു 15-20 മിനിറ്റോളം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അത് തുറന്ന് അതിൻ്റെ ചൂടെല്ലാം ഒന്ന് ആറി കഴിയുമ്പോൾ അത് നമ്മുടെ കയ്യിലേക്ക് എടുത്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുക്കുമ്പോൾ ആദ്യം കുറച്ച് നീര് വരും, പിന്നെ നമ്മുടെ കയ്യിലിട്ടൊന്ന് തിരുമ്മിയതിന് ശേഷം വീണ്ടും വീണ്ടും അത് പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കുക. അങ്ങനെ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പനം കൽക്കണ്ടമാണ്, അല്ലെങ്കിൽ പനം ശർക്കര എന്നെല്ലാം പറയും. നാം കഴിക്കുന്ന ആഹാരത്തേക്കാൾ കൂടുതൽ മിനറൽസ് ഉള്ളതാണ് ഈ പനം ശർക്കര, അല്ലെങ്കിൽ പനം കൽക്കണ്ടം എന്ന് പറയുന്നത്. അത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. പനിയും ജലദോഷവും എല്ലാം മാറുവാൻ വളരെ ഉപകാരപ്പെട്ട ഒരു മരുന്നാണ് ഈ പനം കൽക്കണ്ടം എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി, കാരണം ഈ ആടലോടകത്തിനും ചെറിയൊരു കയ്പുണ്ട്. അപ്പോൾ ഈ പനം കൽക്കണ്ടം ചെല്ലുമ്പോൾ അതിന് മധുരം കിട്ടും, കുട്ടികൾക്ക് കഴിക്കുവാനും എളുപ്പമാണ്. കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു അര സ്പൂൺ വീതം ഒരു രണ്ട് നേരം അല്ലെങ്കിൽ മൂന്ന് നേരം അവർക്ക് കൊടുക്കുക. വലിയ ആളുകളാണെങ്കിൽ ഒരു സ്പൂൺ വെച്ച് മൂന്ന് നേരം കഴിക്കുക. അങ്ങനെ രണ്ട് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജലദോഷവും തുമ്മലും പനിയെല്ലാം പെട്ടെന്ന് വിട്ടുമാറുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം, ഇത് മറ്റുള്ളവർക്കൊന്ന് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക.